സുഹൃത്ത് വലയം ഇപ്പോഴും നല്ല ശക്തമായിട്ടുണ്ടോ സുഹൃത്ത് വലയങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീടാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ എൻജോയ്മെന്റ് അങ്ങനെയൊന്നുമില്ല ഷൂട്ട് കഴിഞ്ഞാൽ നേരെ വീടാണ് ഒരിടവല്ല സുഹൃത്തുക്കളൊക്കെ നല്ല രീതിക്ക് തന്നെ ഇപ്പം നിരഞ്ജനൊക്കെ എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഷഹീൻ നിരഞ്ജനൊക്കെ നല്ല സുഹൃത്തുക്കളാണ് അങ്കമാലിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ആരെയും പിണക്കാതെ സൗഹൃദപൂർവ്വമായിട്ട് ആർക്കും ഒരു ഈഗോ ഈകോടിക്കാത്ത രീതിക്ക് ഞാൻ പോവാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ആരെയും ഡിസ്റ്റർബൻസ് ചെയ്യാതെ എനിക്ക് വരുന്ന പടങ്ങൾ എടുത്ത് വൃത്തിയായിട്ട് ചെയ്ത് അത് വെച്ച് അടുത്ത സ്റ്റെപ്പ് ഉണ്ടാക്കുക അത് വെച്ച് അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടാക്കുക അങ്ങനെ ഓരോ കൊട്ടാരം പോലെ കെട്ടി കെട്ടി പോയി അങ്ങനെ പതുക്കെ 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 ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ വളരെ ഉയരണം അങ്ങനെ ഉയരുമെന്ന് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞതുപോലെ ഒത്തിരി പേര് വേദനിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ശത്രുക്കളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ആരോ പറയുന്നു കേട്ട് ശത്രുക്കളുണ്ട് നേരിട്ടാരെയും നമ്മൾ ശത്രുവായിട്ട് കണ്ടിട്ടില്ല അതൊരു നല്ല മനസ്സിന്റെ ഉടമയോണ്ടാണ് അങ്ങനെ ഒരു ശത്രുവോട് പോലും മിത്രമായി കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല ഒരിക്കലും ഇല്ല ഇനിയുള്ള യാത്രയിൽ കൈകോർത്തു പോകാൻ ഒത്തിരി സഹപാഠികളുണ്ടാകണം സിനിമാ മേഖലയിൽ നിന്നും അവരെല്ലാം നെഞ്ചോട് ചേർത്ത് അപ്പാനിയും അതുപോലെ അവരും ചേർത്ത് പിടിക്കുന്ന സിനിമകൾ ആർട്ട് അങ്ങനെ എന്താ മാത്രമേ ആർട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഈഗോ ഒന്നുമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ആ കൂട്ടുകാരിൽ നിന്ന് നല്ല പ്രോജക്റ്റ് ഉണ്ടാവണം ആർട്ട് ഉണ്ടാവണം ആ ആർട്ട് വെച്ച് എല്ലാരെയും ലൈഫ് സെറ്റ് ആവണം

ആ സീനിൽ ഞാൻ എത്ര എന്നെ കൊണ്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുക ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് അത്യാവശ്യം നല്ല കുറച്ച് സിനിമകളുണ്ട് തമിഴിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് സിനിമകൾ കുറച്ച് നല്ല സിനിമകൾ റിലീസ് ആവാൻ പോകുന്നു ഇപ്പം അടുത്തിറങ്ങാൻ പോകുന്നത് അമല അമല അത് കഴിഞ്ഞാൽ രജീന എന്നൊരു പടം ഇറങ്ങും അത് കഴിഞ്ഞാൽ കിർക്കൻ എന്നൊരു മലയാള പടം പിന്നെ പോയിന്റ് റേഞ്ച് അങ്ങനെ നായകനായിട്ടും സപ്പോർട്ടിങ് വേഷമായിട്ടും വില്ലനായിട്ടും എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്യും ഇപ്പം നായകൻ മെറ്റീരിയൽ മാത്രമല്ല ഞാൻ എല്ലാ പരിപാടിയും ഹോൾസെയിലാണ് ഇന്നതേ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല അഭിനയമാണ് ജീവിതം അപ്പം അഭിനയത്തിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം അത് സിനിമയിൽ എന്ത് എന്തിപ്പം ഒരു ഇപ്പം ഞാനിപ്പോൾ ഈ പടത്തിൽ നായകനായി എന്ന് വെച്ചാൽ അടുത്ത പടത്തിൽ വില്ലനാകില്ല എന്നൊന്നുമില്ല ചെയ്യും എല്ലാം ചെയ്യും